വഖഫ് ബോർഡിന്റെ അന്യായവും മനുഷ്യത്വരഹിതവുമായ അവകാശവാദങ്ങളാൽ കേരളത്തിലെ മുനമ്പം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നിരവധി ജനങ്ങൾ കുടിയേർക്ക് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ 1995 വഖഫ് നിയമ ഭേദഗതി ചെയ്യണമെന്ന് സിറോ മലബാർ സഭ സംയുക്ത പാർലമെന്ററി സമിതിയോട് ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലയിലെ ചെറായ് മുനമ്പം ഗ്രാമങ്ങളിൽ തലമുറകളായി ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിരവധി സ്വത്തുക്കൾ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി അവകാശപ്പെട്ടതായും ദരിദ്രരുടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽപ്പെട്ട 600-ഓളം കുടുംബങ്ങൾ ഭീഷണിയിലാണെന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറിയ കത്തിലാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് വഖഫ് ബോർഡിന്റെ അന്യായവും മനുഷ്യത്വരഹിതവുമായ അവകാശവാദങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ ഇത്തരം അന്യായമായ നടപടികളെ തുടർന്ന് കേരളത്തിലെയും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലെയും നിരവധി കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിലാണെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. ചെറായി മുനമ്പം ഗ്രാമങ്ങളിൽ തലമുറകളായി ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിരവധി സ്വത്തുക്കൾ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി അവകാശപ്പെട്ടത് ദീർഘമായ നിയമ പോരാട്ടങ്ങൾക്കും യഥാർത്ഥ ഉടമകളുടെ കുടിയിറക്കലിനും കാരണമായി. 600-ഓളം കുടുംബങ്ങൾ ഇവിടെ കുടിയിറക്ക് ഭീഷണിയിലാണ്. ദരിദ്രരായ മത്സ്യത്തൊഴിലാളികളാണിവർ. ഒരു കത്തോലിക്ക ഇടവക പള്ളിയും കോൺവെന്റും ഡിസ്പെൻസറിയും വഖഫ് ബോർഡിന്റെ ഒഴിപ്പിക്കൽ ഭീഷണിയിലാണ്. വഖഫ് ബോർഡിന്റെ തികച്ചും അന്യായവും മനുഷ്യത്വരഹിതവുമായ അവകാശവാദങ്ങളാൽ ഈ ഗ്രാമങ്ങളിലെയും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലെയും തങ്ങളുടെ കുടുംബം നഷ്ടപ്പെടുമെന്ന ഭീഷണി നേരിടുന്ന ജനങ്ങളുടെ ദാരുണമായ സാഹചര്യം പരിഗണിക്കണമെന്നും സംയുക്ത പാർലമെന്ററി സമിതിയോട് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ 1995 വഖഫ് നിയമം മാനുഷികവും ഭരണഘടനാപരവുമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭേദഗതി ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും കമ്മീഷൻ ചെയർമാൻ മാർ ആൻഡ്രൂസ് താഴത്ത് കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെകീന ന്യൂസ്, കൊച്ചി.